സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കഥ പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് മൂഡ് ശരി, എൻ്റെ ഗേൾഫ്രണ്ട് മരിച്ച കഥയാണ് അത്. എൻ്റെ ഒരു മൂഡ് ശരിയല്ല ഞാൻ. എന്നാലും ഞാൻ പറയാം, നമ്മള് 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നാട്ടുകാരൊക്കെ പറഞ്ഞ് ഞാൻ മണ്ടനാണ് അങ്ങനാണ് അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കും. അങ്ങനെ അവർക്കൊരു മറുപടി എന്നുള്ള രീതിയിലാണ് എനിക്ക് ആ സമയത്തൊരു ഒരു ഏജൻസിന്ന് ഒരു റിക്രൂട്ട്മെന്റ് വരുന്നത്. അതായത് കാശ്മീരിലെ എല്ലാ വീടുകളിലും AC വെക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതി. അങ്ങനെ എന്നെ അതിലേക്ക് റിക്രൂട്ട് ചെയ്തു. അത് ഈ നാട്ടുകാർക്കൊക്കെ ഒരു വായടപ്പൻ മറുപടി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് നേരെ കയറി പോവാണ്, ജമ്മു കാശ്മീരിൽ പോവാണ്. അങ്ങനെ പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ എല്ലാ വീട്ടിലും AC ഓൾറെഡി വെച്ച് കഴിഞ്ഞു, ഇനി ഒരു വീട് പോലും ഇല്ല. അങ്ങനെ അവിടെ വിശപ്പിച്ച് നിന്നപ്പോ എന്നെ ഏജൻസിയിൽ നിന്ന് കൊണ്ടുപോയ ചേട്ടൻ പറഞ്ഞു 2 മാസം കഴിയുമ്പം അന്റാർട്ടിക്കയിലെ വീടുകളിൽ AC വെക്കുന്ന ഒരു പദ്ധതി ഉണ്ട്, അതിനകത്തോട്ട് ഇന്നെ കൊണ്ടുപോവാ, ഷുവറാണ്. അങ്ങനെ എന്റെ അടിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ അടുത്തൊരു പൊറോട്ട കട ഉണ്ട്, തൽക്കാലം 2 മാസത്തേക്ക് അവിടെ പൊറോട്ട അടിക്കാൻ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ പൂക്കട്ട കാവടി ഞാൻ പൊറോട്ട അടിക്കാൻ വേണ്ടി കയറി അവിടെ. അത് അവിടെ ചന്തയുണ്ട്, അത് ചന്തയിൽ അവിടെ ഒരു ഒരു പെങ്കുവച്ച് ഈ ബേക്കറി ഐറ്റം ആയിട്ടൊക്കെ വരും. അവിടെ ഒരു ഒരു ബോർമ ഉണ്ട്, അവിടെ ഒരു ബോർമ ആ ബോർമയിൽ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഒരു പെങ്കുവച്ചാണ് അങ്ങനെ വരുമായിരുന്നു. അങ്ങനെ പെങ്കുവച്ച് എന്നെ കണ്ട് എന്നെ ഇഷ്ടമായി, എന്നെ ഇഷ്ടമായിട്ട് ഒരു ദിവസം എൻ്റെ അടിക്ക് വന്നിട്ട് പ്രപ്പോസ് ചെയ്ത്. പ്രപ്പോസ് ചെയ്ത സമയത്ത് ഞാൻ ഈ സ്പ്രൈറ്റും മറ്റേ ആപ്പി ഫിസും ഡി ഫിസും ഒക്കെ കുടിച്ച് ഞാൻ ആകെ റീല വിട്ടിരുന്നതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു, ഞാനങ്ങനെ വിട്ടു പോയി. കഷ്ടം വിഷമിപ്പിക്കണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു, ഓക്കെ പറഞ്ഞ് സെറ്റായി. അങ്ങനെ ഞാൻ അവളുടെ വീട്ടിലൊക്കെ പോയി. അങ്ങനെ ഞാൻ ദീപാവലിക്ക് 3 ദിവസം അവധി കിട്ടി. അന്നേരം ഞാൻ പൊറോട്ടക്കട ഒരു മാസം ജോലി ചെയ്തൊരു 2,350 രൂപ എൻ്റെ സേവിങ്സും അവളുടെ ഒരു 750 രൂപ സേവിങ്സ്, അങ്ങനെ ഞങ്ങളൊരു 3 ദിവസം കൊണ്ട് ഒരു വേൾഡ് ട്രിപ്പൊക്കെ അടിച്ച് തിരിച്ചു. ഈ അവിടെ ഈ നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട്, നെൽപ്പാടത്ത് അവിടെ ഈ കൃഷി കഴിയുമ്പോൾ അവിടെ വെള്ളം എടുക്കുമല്ലോ, എന്നാലും അവിടെ വെള്ളം നിൽക്കുമ്പോൾ അവിടെ അതിനകത്ത് മീനൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളവിടെ ചൂണ്ടയിടാനൊക്കെ പോയി, മത്തി അയല ചൂര ഇതൊക്കെ പിടിക്കുമായിരുന്നു, അതൊക്കെ പൊരിച്ച് നല്ല രസമായിരുന്നു. അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചോണ്ടാണ്. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല, 2 ദിവസമായിട്ട് അവിടെ കാണുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നേരെ ബോർമയിൽ ഗേറ്റൊക്കെ ചവിട്ടി തുറന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ടേബിളിൻ്റെ മുമ്പിൽ ശരിക്കും ബണ്ണിരിക്കുന്നു, പാല കളറിലുള്ള ബണ്ണ് കളിക്കണം. നേരത്തെ ചോദിച്ചേക്കും കാണാൻ തന്നെ എന്ത് രസം അറിയാം. അവിടെ ഞാൻ നോക്കുമ്പോൾ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഒക്കെ ഇങ്ങനെ ബണ്ണ് സെറ്റ് ചെയ്തു, പാൻറ്റിൻ്റെ കാലിലെ പാൻറ്റിൻ്റെ പോക്കറ്റിലും ഒരു സഞ്ചിക്കകത്തുമൊക്കെ ബണ്ണ് സെറ്റ് ചെയ്ത്. അപ്പോഴെനിക്ക് മനസ്സിലായി എവിടെയോ ദൂരെ ഡെലിവറി ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പോകാൻ പോവാന്ന്. അങ്ങനെ അവള് പോയി, അങ്ങനെ പോയി. 4 ദിവസം കഴിഞ്ഞ് കണ്ടില്ല, 5 ദിവസം കഴിഞ്ഞ് കണ്ടില്ല. 3-ാമത്തെ ദിവസം ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഞാനങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ഒരു കുളമുണ്ട്, വെള്ളമൊന്നുമില്ലാത്തൊരു ഒരു പറ്റിയ കുളമാണ്. അവളാ കുളത്തിൽ വീണ് മുങ്ങി മരിച്ചു. കറക്റ്റ് മൂക്കിലാണ് വെള്ളം കയറിയത്. അങ്ങനെ പിന്നെ ഞാൻ ഫുൾ ഔട്ടായിരുന്നു. ഞാൻ പിന്നെ ഡെയിലി മിനറൽ വാട്ടർ കുടിക്കാൻ തുടങ്ങി, എന്നും കുടിയായി, രാത്രിയിൽ എന്നും കുടിയായി. അതുപോലെ പമ്പിലൊക്കെ പോകും രാത്രിയിൽ, എന്നിട്ട് അവിടെ പോയി അവിടെ ഉള്ളവരെ കാശൊക്കെ ചോദിച്ച് അവർ തരാതാകുമ്പോൾ അവിടെ ഇടിയായി. അങ്ങനെ ഇടിയും കൊണ്ടുകൊണ്ട് ഞാൻ വരുമായിരുന്നു. അവസാനം അവളുടെ ബോഡി അലൂമിനിയം ഫോയിലിനകത്ത് പൊതിഞ്ഞ് വെച്ച് അത് ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോവാ. അങ്ങനെയാണ് ഞാൻ പിന്നെ പൊറോട്ടയടി എൻ്റെ പ്രൊഫഷൻ ആക്കിയത്. ഞാൻ എൻ്റെ പേരിലെ റെക്കോർഡാണ്, ഞാൻ ഒറ്റയടിക്ക് 5 പൊറോട്ട ഒറ്റയടിക്ക്. അത് ഇനി ആർക്കും തർക്കാനും പറ്റത്തില്ല, ഇനി അത് റീക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല. അത് എൻ്റെ പേര് മാത്രമുള്ളൊരു റെക്കോർഡാണ്. അങ്ങനെ